ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഫിസിക്സ് വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന പാഠഭാഗമാണ്, അഥവാ വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ. പാഠഭാഗത്ത് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് മാഗ്നറ്റ്സ് എന്ന്. പ്രധാനമായും മാഗ്നറ്റ്സ് രണ്ട് തരത്തിലുണ്ട്: ടെമ്പററി മാഗ്നറ്റ്സ്, പെർമനൻ്റ് മാഗ്നറ്റ്സ്. ടെമ്പററി മാഗ്നറ്റ്സ് അഥവാ വളരെ കുറച്ച് നേരം മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റുകളെ പോലെയുള്ള മാഗ്നറ്റ്സിനെ നമുക്ക് ടെമ്പററി മാഗ്നറ്റ് എന്ന് വിളിക്കാം. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് നമുക്ക് പാഠത്തിൽ മുൻപോട്ട് പോകുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. പെർമനൻ്റ് മാഗ്നറ്റ്, ഒരിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിച്ചാൽ പിന്നെ അവയുടെ പ്രോപ്പർട്ടി കാലാകാലങ്ങളോടും നിലനിർത്തുകയും അത് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന മാഗ്നറ്റുകൾ നമുക്ക് പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ കൂട്ടത്തിൽ കണക്കാക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന ബാർ മാഗ്നറ്റ്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എല്ലാം തന്നെ പെർമനൻ്റ് മാഗ്നറ്റിന് ഉദാഹരണമാണ്. ഇവയ്ക്കെല്ലാം തന്നെ രണ്ട് വ്യക്തമായിട്ടുള്ള ധ്രുവങ്ങൾ അഥവാ പോൾസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും അയൺ, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ അലോയ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രകൃതിദത്തമായി ലഭിക്കുന്ന മാഗ്നറ്റൈറ്റ് അഥവാ ലോഡ് സ്റ്റോൺ പോലെയുള്ള മിനറൽസിൽ നിന്നുമാണ് നമുക്ക് മാഗ്നറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നത്. മാഗ്നറ്റിൻ്റെ ഒരേപോലെയുള്ള വശങ്ങളെ നമുക്ക് ലൈക്ക് പോൾസ് എന്നും വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളെ നമുക്ക് അൺലൈക്ക് പോൾസ് എന്നും വിളിക്കാം. അഥവാ ഒരേപോലെയുള്ള വശങ്ങളെ നമുക്ക് സെയിം പോൾസ് എന്നും വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളെ ഓപ്പോസിറ്റ് പോൾസ് എന്നും കണക്കാക്കാം. അങ്ങനെയെങ്കിൽ എപ്പോഴും മാഗ്നറ്റിൻ്റെ ഓപ്പോസിറ്റ് പോൾസ് തമ്മിൽ അഥവാ നോർത്ത് സൗത്ത് ഇവയാണ് ഓപ്പോസിറ്റ് പോൾസ്, ഇവ തമ്മിലുള്ള ഫോഴ്സ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. എങ്കിൽ സെയിം പോൾസ് അഥവാ നോർത്ത് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് സൗത്ത് ഇവ തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴും റിപ്പൽസീവ് നാച്ചുറൽ ആയിരിക്കും. അട്രാക്റ്റീവ് അഥവാ ആകർഷണ ബലം, റിപ്പൽസീവ് അഥവാ വികർഷണ ബലം. ഒരു മാഗ്നറ്റ് ബ്രേക്ക് ആയാൽ അഥവാ നടുക്ക് വെച്ച് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നടുവിൽ വെച്ച് മാഗ്നറ്റ് അഥവാ ബ്രേക്കായി പോവുകയാണെങ്കിൽ എവിടെ വെച്ചാണോ ബ്രേക്ക് ആകുന്നത് അവിടെ തൊട്ട് അപ്പുറത്തെ വശത്തെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പൊളാരിറ്റി രൂപപ്പെടും. ഉദാഹരണം, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നോർത്ത് പോളിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായി ബ്രേക്കായ ഭാഗത്ത് സൗത്ത് പോളും, സൗത്ത് പോളിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ബ്രേക്കായ ഭാഗത്ത് നോർത്ത് പോളും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിൻ്റെ ഫലമായിട്ട് ഇവ രണ്ട് വ്യത്യസ്ത മാഗ്നറ്റ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇനി ഒരു മാഗ്നറ്റ് ഇതേപോലെ നൂലിൽ സസ്പെൻഡ് ചെയ്യിപ്പിച്ച് നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റെസ്റ്റ് ചെയ്യുന്നു? സിമ്പിളാണ് ഉത്തരം. നമ്മുടെ ഭൂമി ഒരു വലിയ മാഗ്നറ്റ് ആണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഭൂമിയുടെ സൗത്ത് പൊളാരിറ്റി വരുന്ന ഭാഗത്ത് നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ റെസ്റ്റ് ചെയ്യും. ഭൂമിയുടെ നോർത്ത് പൊളാരിറ്റി വരുന്ന ഭാഗത്ത് നമ്മുടെ സസ്പെൻഡ് മാഗ്നറ്റിൻ്റെ അഥവാ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ റെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമുക്കവയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ കഴിയത്തില്ല. എങ്കിൽ അവയെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഒരു പേപ്പറിൽ വരച്ച് കാണിക്കാൻ ഈ ഫീൽഡിനെ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ ലൈൻസ് തുടങ്ങുന്നത് ഒരു നോർത്ത് പോളിൽ നിന്ന് അവസാനിക്കുന്നത് സൗത്ത് പോളിലേക്കായിരിക്കും. ഓക്കെ, കോമ്പസ് മൂവ് ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ കോമ്പസിൻ്റെ നോർത്ത് പോൾ കാണിക്കുന്ന ദിശ അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അത് നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കും. അപ്പോൾ കോമ്പസിൻ്റെ ദിശയാണ് ആരോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും ഈ ലൈൻസിന് വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ബ്രേക്ക് ചെയ്യത്തില്ല. ഈ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. എപ്പോഴും ഈ ലൈൻസ് തുടങ്ങുന്നത് നോർത്ത് പോളിൽ നിന്നായിരിക്കും, അവസാനിക്കുന്നത് സൗത്ത് പോളിലായിരിക്കും. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകതകളാണ്. പരീക്ഷയ്ക്ക് ഈ പ്രത്യേകതകൾ മാത്രം എടുത്തു ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ചിത്രത്തിൽ ഓപ്പോസിറ്റ് പോൾസ് അഥവാ നോർത്ത് സൗത്ത് തമ്മിൽ എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണുമെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ആ അട്രാക്ഷനെ കാണിക്കുന്ന ഫീൽഡ് ലൈൻസാണ് ഈ ചിത്രത്തിൻ്റെ താഴെ കാണിക്കുന്നത്. എന്നാൽ നോർത്ത് നോർത്ത് അഥവാ സൗത്ത് സൗത്ത്
പോൾസ് തമ്മിൽ വരുമ്പോൾ അവിടെ ഫോഴ്സ് മാറും. റിപ്പൾസീവ് ഫോഴ്സിന് സോറി അട്രാക്റ്റീവ് ഫോഴ്സിന് പകരം റിപ്പൾസീവ് ഫോഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തുള്ള ഫീൽഡ് ലൈൻസാണ് ചിത്രത്തിൻ്റെ മറ്റേ കോർണറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. സിമ്പിളായി പറയുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇമാജിനറി ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അവയെപ്പോഴും നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വരച്ച് കാണിക്കുക. ഒരു കോമ്പസ് ഉപയോഗിച്ച് നമുക്കൊരു പേപ്പറിൽ ഇവയെ വരച്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ പെർമനൻ്റ് മാഗ്നറ്റ്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ടെമ്പററി മാഗ്നറ്റ്സിലോട്ട് കടക്കാം. ടെമ്പററി മാഗ്നറ്റ്സിൽ പ്രധാനമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു കോപ്പർ വയർ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുരുട്ടി ഒരു സെല്ലുമായി കണക്റ്റ് ചെയ്താൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ സോളിനോയിഡ് നിർമ്മിക്കാം. ഒരു സോഫ്റ്റ് അയൺ നെയിലോ അല്ലെങ്കിൽ ഈ കമ്പി ചുരുളിൻ്റെ എണ്ണം കൂട്ടിയോ അഥവാ ഈ ടേൺസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചോ അഥവാ ബാറ്ററിയുടെ വോൾട്ടേജ് വർദ്ധിപ്പിച്ചോ നമുക്ക് ഈ കാണുന്ന ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ക്ഷമത അഥവാ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ തന്നെ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഇതാണ്, ഒന്നുകിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പിച്ചുരുളിൻ്റെ അഥവാ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടത അഥവാ വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. ഈ വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും. അഥവാ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അധികമായി ലഭിക്കുന്നത് ഈ കമ്പിച്ചുരുളിന് ചുറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഞാൻ ഇതുവരെ വിവരിച്ചത്. ഈസ്റ്റേഡ് എന്ന സയൻറ്റിസ്റ്റാണ് വൈദ്യുതിക്ക് ഇങ്ങനെയും ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ള കാര്യം ആദ്യമായി മനസ്സിലാക്കിയത്. അഥവാ വൈദ്യുതി ഒരു ചാലകത്തിലൂടെ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റുമായി മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് നിർമ്മിക്കുന്നതെന്നും അവ എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി കാണിക്കുന്നതെന്നും. ഒരു ബാർ മാഗ്നറ്റ് എങ്ങനെയാണോ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റും തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത് അതേ പോലെ തന്നെ ആയിരിക്കും. ഇവിടെയും നോർത്ത് പോൾ സൗത്ത് പോൾ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരൊറ്റ വ്യത്യാസം കൂടിയുണ്ട്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഈ സെല്ലിൻ്റെ പൊളാരിറ്റി അഥവാ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസും മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസും കൊടുത്ത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലഭിച്ച മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഒരു സ്ഥിര ഡയറക്ഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ എപ്പോഴും AC വോൾട്ടേജിന് പകരം DC വോൾട്ടേജ് സോഴ്സ് മാത്രമേ നമ്മൾ സർക്യൂട്ടിൽ നൽകാറുള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും പെർമനൻ്റ് മാഗ്നറ്റ്സ് ടെമ്പററി മാഗ്നറ്റ്സ് ഇവ തമ്മിലുള്ള വ്യത്യാസം നല്ല ഭംഗിയായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെമ്പററി മാഗ്നറ്റ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെല്ലാം കാണുന്ന ഇലക്ട്രിക് ബെല്ലിൽ, സ്പീക്കറിൽ, ടോയ് മോട്ടറിൽ എല്ലാം തന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് കാണാൻ സാധിക്കും. ഇവ കൂടാതെ സാധാരണ മാഗ്നറ്റും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മാഗ്നറ്റ്സിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ലഭിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നില്ല. പാഠഭാഗം ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.